സി രവീന്ദ്രനാഥ് ഇല്ലെങ്കിലും പുതുക്കാട് ആശങ്കയൊട്ടുമില്ലെന്ന് പറയുന്നു എൽ ഡി എഫ്. ഉൾപാർട്ടി പ്രശ്നങ്ങൾ തീർത്ത് തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് യു ഡി എഫും പ്രചാരണം തുടരുന്നത്. നാൽപ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം നേടി മന്ത്രി സി രവീന്ദ്രനാഥ് ജയിച്ചു കയറുമ്പോൾ തെരഞ്ഞെടുപ്പ് ഏജന്റായും ഡമ്മി സ്ഥാനാർത്ഥിയായും ഒക്കെ കെ കെ രാമചന്ദ്രൻ ഒപ്പമുണ്ടായിരുന്നു. വോട്ട് കമ്പനികളും മില്ലുകളും ഏറെയുള്ള മണ്ഡലത്തിൽ ഒരു തൊഴിലാളി നേതാവ് തന്നെ രംഗത്തിറങ്ങിയത് ഗുണം ചെയ്യുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. രവീന്ദ്ര മാഷിനേക്കാളും ഉയർന്ന ഭൂരിപക്ഷം ഞാൻ പറയില്ല. ന്യായമായ രീതിയിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ല ഭൂരിപക്ഷത്തിലൂടെ ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽ അന്തിക്കാട് നേരിടുന്ന പ്രധാന വെല്ലുവിളി. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നാരോപിച്ച് ഡി സി സിക്ക് മുൻപിൽ വരെ പ്രതിഷേധം അരങ്ങേറി. ഇങ്ങനെ ഇവിടെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോവാണ്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. എൻ ഡി എക്ക് ജയസാധ്യതയുള്ള മണ്ഡലമായി പുതുക്കാട് മാറിക്കഴിഞ്ഞെന്നാണ് ബി ജെ പിയുടെ വാദം. 14,500 വോട്ടിൽ നിന്നാണ് 22,000 വോട്ട് വർദ്ധിപ്പിച്ച് അത് രവീന്ദ്രനാഥിനോട് തന്നെ മത്സരിച്ചിട്ടാണ് 22,000 വർദ്ധനവ് നടത്തിയിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.